ഇന്ന് നമുക്ക് ഒരു വെജിറ്റബിൾ സ്റ്റൂ തയ്യാറാക്കാം. അതിനാദ്യം പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കാഷ്നട്ടും മുന്തിരിയും വേപ്പിലയും വറുത്തെടുക്കാം. കാഷ്നട്ടും മുന്തിരിയും പാകമായിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് അതിലേക്ക് ഏലക്കായ, കറുകപ്പട്ട, പെരിഞ്ചീരകം അത് പതുക്കെ ചതച്ചെടുത്താണ് അത് അതിലൊന്ന് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റുക. അതിലേക്ക് സവോള, ഇഞ്ചി, പച്ചമുളക്, ചുവന്നുള്ളി, വെളുത്തുള്ളി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. സവോള നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റുക. ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഇതിലേക്ക് ക്യാരറ്റ്, ഉരുളൻകിഴങ്ങ്, ബീൻസ് ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റുക. ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാതി ചേർത്ത് വേവിക്കാൻ വയ്ക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഒന്നാം പാലിൽ കാൽ ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കലക്കി വയ്ക്കുക. ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ നന്നായി വെന്ത് പാകമായിട്ടുണ്ട്. ചാറൊക്കെ കുറുതായിട്ടുണ്ട്. അതിലേക്ക് ഒന്നാം പാല് ചേർക്കുക. ഒന്നാം പാല് ചേർത്ത് നന്നായി തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച കഷ്ണണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് വെക്കാം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ സ്റ്റു റെഡിയായി. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.